മത്സ്യത്തൊഴിലാളി മേഖലയിലെ ഒരു പൊതുപ്രവർത്തകൻ ചാൾസ് ജോർജ് നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ ചാൾസ് ജോർജ്, താങ്കൾക്കറിയാം കേരളത്തിന്റെ ഒരു പൊതു ചിത്രം തീരദേശ മേഖലയുടെ. ഞങ്ങളിപ്പോൾ തെക്കൻ കേരളത്തിന്റെ ഒരു ചിത്രമാണ് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. അതിനിടയിൽ ചെല്ലാനമടക്കമുള്ള മേഖലകൾ നേരിടുന്ന വെല്ലുവിളികൾ വളരെ വലുതാണ്. നമുക്കിവിടെ സർക്കാരുകൾ കാലാകാലങ്ങളായി കോടികൾ ചിലവഴിക്കുന്നുണ്ടെന്നത് വസ്തുതയാണ്. പക്ഷേ അതൊന്നും ഫലം ചെയ്യാറില്ല എന്നൊരു വസ്തുത നമുക്ക് മുന്നിലുണ്ട്. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷവും മുന്നോട്ട് വെച്ച പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങൾ അതിലേക്ക് എത്ര കണ്ടടുക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, താങ്കൾ എങ്ങനെ പങ്കുവയ്ക്കുന്നു? ഇന്ന് ഈ സർക്കാർ പുതുതായി യാതൊരു വാഗ്ദാനം മുന്നോട്ട് വെച്ചിട്ടില്ല എന്നാണ് എന്റെ സമരത്തിന്റെ കാരണം. 7574 കോടി രൂപ മുതൽ മുടക്കുന്ന ഒരു പദ്ധതിയാണ്. ഇതിൽ 50% കേരളമാണ് മുടക്കുന്നത്. ചെറുത് ഏതാനും വെറും 32% മാത്രമാണ് മുടക്കുന്നത്. റെയിൽ നമ്മുടേത്, റോഡ് നമ്മുടേത്, ലാൻഡ് നമ്മുടേത്, കണക്ടിവിറ്റി നമ്മുടേത്, കറണ്ട് നമ്മുടേത്, എല്ലാം നമ്മളാണ്. 15 വർഷത്തേക്ക് നമുക്ക് കിട്ടുന്ന ഒറ്റ പൈസ കിട്ടില്ല. 20 കോടി രൂപ നമുക്ക് കിട്ടില്ല. 2% കിട്ടുന്നത്. ഈ പദ്ധതി തന്നെ എക്കണോമിക്കൽ വയബിൾ അല്ല എന്ന് ഞങ്ങളല്ല, ലോകത്ത് പ്രശസ്തമായ ആൻഡ്രിയ പോലുള്ള സ്ഥാപനങ്ങൾ, ഐകോം പോലുള്ള സ്ഥാപനങ്ങൾ, ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ പോലുള്ള സ്ഥാപനങ്ങൾ, എന്തിന് 2015 കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ തന്നെ ഈ പദ്ധതി ഒട്ടുമെ വയബിൾ അല്ല എന്ന് റിപ്പോർട്ട് നൽകിയിരിക്കുകയും അതാണ് അവസ്ഥ. ഇപ്പൊ ഈ ഇതില് ഗവൺമെന്റിന്റെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് അടക്കമുള്ള പദ്ധതികൾ ഉപയോഗിച്ചാണ് ഗവൺമെന്റ് അതിന് ഫണ്ട് ശേഖരിക്കുന്നത് പോലും. ഇതിൽ ആദ്യത്തെ പദ്ധതിയാണ് ഗവൺമെന്റ് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഇപ്പോൾ നടപ്പാക്കുന്നത്. ഇങ്ങനെയൊക്കെ സംഘടിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ്. ഇതിന് കേരള ഗവൺമെന്റ് യാതൊരു നേട്ടവും ഇല്ല എന്നാണ് ഇപ്പോഴത്തെ വിഷയം. അവർ പറയുന്നത് 2764 പേർക്ക് തൊഴിൽ കൊടുക്കും എന്നാണ് പദ്ധതിയെ കുറിച്ച് പറയുന്നത്. ഇതാണ് പ്രധാനപ്പെട്ട ഒരു ആവശ്യമായി നമ്മളെല്ലാവരും കണ്ടിരുന്നത്. പക്ഷേ ഏറെക്കുറെ അച്ഛൻ പറഞ്ഞതുപോലെ 50,000 പേരുടെ തൊഴിൽ മത്സ്യത്തൊഴിലാളി തൊഴിൽ നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഇത്. ഒന്ന്, 2,000-10,000 പേരുടെ ടൂറിസം ഇടപെടുന്ന ഉപജീവനത്തെ കൂടി ഇതിന് പ്രതികൂലമായി ബാധിക്കും. മാത്രമല്ല തെക്കും വടക്കും ഒരുപോലെയാണ് ഇത് പ്രതികൂലമായി ബാധിക്കുന്നത്. തെക്ക് തൊഴിലിനെ നേരിട്ട് ബാധിക്കും. കേരളത്തിലുള്ള ഇന്ത്യയിലല്ല, പക്ഷേ ലോകത്തെ ഏറ്റവും ജനസാന്ദ്ര പ്രദേശം മാത്രമാണ് നമ്മുടെ തിരുവനന്തപുരത്തിന്റെ തെക്ക് ഭാഗം എന്ന് പറയുന്നത്. കരിങ്ങുളമ്പല പഞ്ചായത്ത് ഒരു സ്ക്വയർ കിലോമീറ്റർ 11,000 മനുഷ്യരാണ് അവിടെ താമസിക്കുന്നത്. അങ്ങനെ കരിങ്ങുളം മാത്രമല്ലല്ലോ, ആ മുതലപ്പൊഴി, അതുപോലെ അങ്ങോട്ടുള്ള പൂവാറ്, തെക്ക് ഭാഗത്തുള്ള 8 ഗ്രാമങ്ങൾ, വടക്കോട്ടുള്ള അവസ്ഥ അറിയാമോ? അവിടെ തൊഴിലെ നേരിട്ട് ബാധിക്കാം. വടക്ക് ഭാഗത്ത് കടലെടുപ്പാണ് പ്രധാനപ്പെട്ട പ്രവണത. ഇപ്പോൾ ഏതാണ്ട് 20 കിലോമീറ്റർ നീളത്തിൽ 200 മീറ്റർ വീതി വരെ വീതിയിൽ കടലെടുക്കുമെന്നുള്ള പ്രഖ്യാപനമാണ് കരുതുന്നത്. അപ്പൊ ഇതെങ്ങനെ നമ്മൾ പരിഹരിക്കും വിഷയത്തെ? ഇതൊരു യാഥാർത്ഥ്യമാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം കേരളത്തിലെ നല്ല ഭാഗ പ്രദേശങ്ങൾ കടലാക്രമണ പ്രവണത കൂടിയ പ്രദേശമാണ്. തിരുവനന്തപുരത്തിന്റെ 63% കടലാക്രമണ പ്രവണത കൂടിയ പ്രദേശമാണ്, ഒരു യാഥാർത്ഥ്യമാണ്. അത്ര പ്രദേശത്താണ് ഈ പദ്ധതി വരുന്നത്. ഇത് എക്കണോമിക്കലി തന്നെ വയബിളല്ല. നമ്മൾ കൊളംബോയായിട്ടും നേരത്തെ പറഞ്ഞല്ലോ, കൊളംബോയായിട്ടും അതുപോലെ ടാൻജുൻ പലാഗായിട്ടും കെലാങ്ങായിട്ടും, അതായത് മലേഷ്യയിലെ പ്രഭവങ്ങളുമായിട്ടും അല്ലെങ്കിൽ സിംഗപ്പൂരുമായിട്ടും അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട ഗ്രമങ്ങളോട് മത്സരിച്ചാണ് ഇവിടെ ഇത് പിടിക്കാൻ പോകുന്നത്. എത്രത്തോളം വിജയകരമാവുന്ന കാര്യത്തിൽ ഇപ്പോൾ തന്നെ സംശയങ്ങളിരുന്ന് വന്നിട്ടുണ്ട്. വടക്ക് ഭാഗത്തെ കടലെടുപ്പാണ് പ്രധാനപ്പെട്ട വിഷയം. അതിന് യഥാർത്ഥത്തിൽ നമ്മൾ എന്ത് മെച്ചരാണ് സ്വീകരിക്കാന്നാണ് കേന്ദ്ര പ്രശ്നം. നമ്മുടെ മുന്നിൽ ചെല്ലാനം മാടലുള്ള ഹാർഡ് മെഷേഴ്സും ഹാർഡ് മെഷേഴ്സുമായി ജീവിക്കുന്നത് ചത്രാപ്പോട് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യ പ്രദേശത്ത് സാധ്യമാകുമോ വിജയിക്കുമെന്ന കാര്യം നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ കടൽ തീരത്ത് നിക്ഷേപിക്കുന്ന തട്ട് പദ്ധതികളുണ്ട്. ഇത്തരം ഹാർഡ് മെഷേഴ്സ് ഇത്തരം മേഖലകൾ ബാധിക്കുമെന്നും എത്രത്തോളം വിജയകരമാവുമെന്നുള്ള സംശയം നിലനിൽക്കുന്നു. എന്റെ ഒരു അഭിപ്രായത്തിൽ വടക്കൻ ഭാഗത്ത്, പ്രത്യേകിച്ച് ഈനത്തിന്റെ വടക്കൻ ഭാഗത്തുള്ള കടലോരത്ത് ഹാർഡ് മെഷേഴ്സും സോഫ്റ്റ് മെഷേഴ്സും സംയോജിതമായിട്ടുള്ള ഒരു പദ്ധതി കൊണ്ടുവന്നാൽ മാത്രമേ കടലോര സംരക്ഷിക്കാൻ പാടുള്ളൂ. പ്രഥമ പരിഗണന കടലോരവും തീരവാസികളും സംരക്ഷിക്കപ്പെടുക തന്നെയാണ്. അല്ലാത്ത യാതൊരു വിട്ടുവീഴ്ച നമ്മൾ നടത്താൻ പാടില്ല. അതാണ് നമ്മളിപ്പോ സമരത്തിനെ മാത്രമായ കാര്യം മനസ്സിലാക്കുന്നത്. നേരത്തെ സമരം പിൻവലിച്ചത് എന്ന് കരുത്താത്തല്ല എനിക്കറിയില്ല. അപ്പോൾ തന്നെ ഈ വിഷയങ്ങൾ നിലനിൽക്കുന്നു. 50,000 കുടുംബങ്ങളെ, തൊഴിലാളികളെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയത്തിനകത്ത് ഇത്ര മാത്രം കേരള ഗവൺമെന്റ് എല്ലാ വിഷയങ്ങളെയും താല്പര്യങ്ങളെയും ലംഘിക്കുന്നിടത്തുള്ളത് കരാറിൽ എന്തുകൊണ്ട് ഒപ്പുവെക്കുന്നത് എന്നത് പോലും നമുക്ക് അതിജയകരമായ കാര്യമാണ്. ഡൽഹിയിൽ വെച്ച് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ഗൗതം അദാനിയും തന്നെ നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഈ കരാർ ഉണ്ടായത് നമ്മൾ മനസ്സിലാക്കി. ആ കരാറിന് മിനിസ്റ്റർ നമ്മുടെ മുന്നിലില്ല, ഇപ്പോൾ ആദ്യം മുന്നിലില്ല. അപ്പോൾ എല്ലാ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേറ്റ ദുരൂഹമായ ഡൂബിയസ് ആയിട്ടുള്ള ക്യാരക്ടറുള്ള ഒരു കരാറാണ്.
ഈ തുറമുഖം തന്നെ വയബിൾ അല്ല എന്നത്. എക്കണോമിക്കലി വയബിൾ അല്ലാത്ത, ടെക്നിക്കലി ഫീസിബിൾ അല്ലാത്ത ഒരു തുറമുഖമാണ് വരുന്നത് എന്ന് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള വിഷയമാണ്. 2013-15 കാലത്ത് ഞാൻ അതിലേക്ക് മടങ്ങി വരുന്നത്.